1908 ശാരദാമഠം ശിലാസ്ഥാപനം, 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ, 1913 ആലുവയിൽ അദ്വൈതാശ്രമം, ഓം സാഹോദര്യം സർവത്ര, 1914 അദ്വൈതാശ്രമത്തിൽ വെച്ച് വാഗ്ഭടാനന്ദനെ കണ്ടു, 1915 പഴനി ക്ഷേത്ര സന്ദർശനം, 1915 കുമ്പള സമുദായത്തിന് വേണ്ടി സിദ്ധേശ്വരം ക്ഷേത്ര സ്ഥാപനം, 1916 തിരുവണ്ണാമലയിൽ ചെന്ന് ഗുരു രമണ മഹർഷിയെ കണ്ടു. ഗുരു അങ്ങോട്ട് ചെന്ന് സന്ദർശിച്ച ഏക വ്യക്തിയായിരുന്നു രമണ മഹർഷി. രമണ മഹർഷിക്ക് വേണ്ടി ഗുരു എഴുതിയവയാണ് നിർവൃതി പഞ്ചകം, മുനിപര്യ പഞ്ചകം എന്നിവ. 1918 ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്കൻ പര്യടനം, ആദ്യമായി കാവി ധരിച്ചത് അന്നാണ്. 1919 കൊളംബ യാത്ര, 1920 കാരമുക്ക് വിളക്ക് പ്രതിഷ്ഠ, 1922 മുരിക്കുമ്പുഴ ക്ഷേത്രത്തിൽ പ്രഭാപ്രതിഷ്ഠ, ഓം സത്യം ധർമ്മം ദയശാന്തി, 1922 ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുവിനെ കണ്ടു, സംഭാഷണ പരിഭാഷ നടത്തിയത് നടരാജ ഗുരു. 1924 ആലുവയിൽ സർവമത സമ്മേളനം, ഇവിടെ വെച്ച് ഗുരു പറഞ്ഞ പ്രസിദ്ധ വാക്കുകളാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് സമ്മേളനം. ആലുവ മത സമ്മേളന അധ്യക്ഷൻ ജസ്റ്റിസ് സദാശിവ അയ്യർ. 1925 ഗാന്ധിജി ഗുരുവിനെ വർക്കലയിലെ ഗാന്ധിയാശ്രമം ഭവനത്തിൽ ചെന്ന് കണ്ടു, ഒപ്പം സി രാജഗോപാലാചാര്യയും, സംഭാഷണ പരിഭാഷ എൻ കുമാരൻ. 1925 ദിവാൻ വാട്സ് ശിവഗിരി സന്ദർശിച്ചു. 1926 രണ്ടാം ശ്രീലങ്കൻ പര്യടനം, 1927 കളവങ്കോട് ക്ഷേത്രത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ, കണ്ണാടിയിൽ ഓം ശാന്തി എന്ന് എഴുതി. 1927 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ലോഹപ്രതിഷ്ഠ നടത്തി. 1927 ബോധാനന്ദ സ്വാമി ഗുരു ജീവിച്ചിരിക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചു തലശ്ശേരിയിൽ. ഗുരു ബോധാനന്ദ സ്വാമിയെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ്? കൈതമുക്ക്. ട്രിവാൻഡ്രത്തുള്ള കൈതമുക്കിലാണ് ഏറ്റവും ഉയരം കൂടിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുള്ളത്. 1928 ജാതിരഹിത സംഘടന ലക്ഷ്യമിട്ട് ശ്രീനാരായണ സന്യാസി സംഘം രൂപീകരിച്ചു. ഇത് പിന്നീട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ആയി. അവസാന നാളുകളിൽ ഗുരു വെള്ള വസ്ത്രമാണ് ധരിച്ചത്. അദ്ദേഹത്തിൻ്റെ സമാധി 1928 28 ശിവഗിരി, സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വച്ചായിരുന്നു. ഗുരു പങ്കെടുത്ത അവസാനത്തെ SNDP വാർഷിക യോഗം പള്ളുരുത്തിയിലായിരുന്നു, കോട്ടയത്തെ പള്ളുരുത്തിയിൽ. ഗുരു പങ്കെടുത്ത അവസാനത്തെ ചടങ്ങ് 1928 കോട്ടയത്ത് നടന്ന SNDP വിശേഷാൽ യോഗം. ഇനി ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് 1932. ഗുരു ദർശനങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രം ദീപിക കേരളത്തിൽ ജനന സമാധി ദിനങ്ങൾ പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ട ഏക വ്യക്തി. ജനനവും സമാധിയും രണ്ട് ദിനങ്ങളും പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു മാത്രമാണ്. ശ്രീനാരായണ ഗുരു വിശേഷ ദിനമായി പ്രഖ്യാപിച്ച മറ്റൊരു സംസ്ഥാനം ശ്രീനാരായണ ഗുരു ജയന്തി വിശേഷ ദിനമായി പ്രഖ്യാപിച്ചത് കർണാടക. ദൈവദശകം സ്റ്റാമ്പ്. ഗുരു രചിച്ച ദൈവദശകം കൃതി 100 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഭാഗമായി കേരള തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ് ദൈവദശകം സ്റ്റാമ്പ്. അതിൻ്റെ പ്രകാശനം പിണറായി വിജയനാണ് നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അതാണ് ആദ്യത്തെ കൃതി. ആത്മോപദേശ ശതകം, ജാതി നിർണയം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ, അങ്ങനെ പറഞ്ഞത് ജാതി നിർണയത്തിലാണ്. ദർശനമാല, അദ്വൈത ദീപിക, ബ്രഹ്മവിദ്യാ പഞ്ചകം, മുനിപര്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, ജാതി ലക്ഷണം എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ഗുരുവിനെ പറ്റി മറ്റു പ്രമുഖർ പറഞ്ഞത്, ടാഗോർ പറഞ്ഞത്, ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധാത്മാവായി ആരുമില്ല. അങ്ങനെയാണ് ടാഗോർ പറഞ്ഞത്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം. സി എഫ് ആൻഡ്രൂസ്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരു. വിനോബഭാവെ എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭാരതത്തിൽ പ്രത്യക്ഷീഭവിച്ച 5-10 അവതാരമൂർത്തികളിൽ ഒരാളായി പരിഗണിക്കേണ്ട മഹാത്മാവാണ് ഗുരുദേവൻ. ഗുരുവിനെ പെരിയ സ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു, ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. കുമാരനാശാൻ്റെ വീണപൂവ് ഗുരുവിൻ്റെ രോഗാവസ്ഥയെ പറ്റിയിട്ടാണ് കുമാരനാശാൻ്റെ വീണപൂവ് എഴുതിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഈ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് എക്സാമിനുള്ള ടെലിഗ്രാം കോഴ്സ് ഇപ്പോൾ 2 ബാച്ചായിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.